ഹായ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയെ കുറിച്ചിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കൊറോണയുടെ ഇഷ്യൂ വന്നതിൽ പിന്നെ ആരും തന്നെ ബസ്സിലും കാര്യങ്ങളും ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ വാഹനങ്ങൾക്ക് വളരെയധികം മാർക്കറ്റ് ഉയർന്നിരിക്കുകയാണ്. നമ്മൾ പണ്ട് ഉണ്ടായിരുന്ന റേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ, അതായത് നമ്മുടെ 800 ഓൾട്ടോ അങ്ങനെയല്ല, ഏത് വാഹനം സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുമ്പോഴും അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പഴയ മോഡൽ വണ്ടികൾ എടുക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും വാഹനത്തിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് റീപ്ലേസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ പറയുന്നതാണ് ഈ കുറ്റി കുറ്റി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കുറ്റി, അവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം നമ്മുടെ ഈയൊരു പോർഷൻ, ഈ താഴേക്കുള്ള ഈ ഒരു പോർഷനും അതേപോലെ ഇപ്പുറത്ത് ഈ താഴേക്കുള്ള പോർഷനുമാണ് നമ്മുടെ ഈ കുറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ കുറ്റിയുടെ ഇവിടെ ആയിട്ട് ഒരു പേസ്റ്റ് കണ്ടോ, ഈ ഒരു പേസ്റ്റാണ് നമ്മൾ കുറ്റിയിൽ മെയിനായിട്ട് നോക്കേണ്ടത്. ഈ പേസ്റ്റും അതേപോലെ ഇവിടെയുള്ള ഈ പേസ്റ്റും, ഇതിപ്പോൾ കണ്ടില്ലേ, കമ്പനി അതേപടി കമ്പനി ആദ്യം കൊടുത്ത പേസ്റ്റാണിത്. അതിൽ പണിയൊന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ വണ്ടി അടിച്ചതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് ആക്സിഡൻ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആദ്യം ഇതാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് പേസ്റ്റ് മാറി കാണാൻ പറ്റും അഥവാ ആക്സിഡൻ്റ് ഉള്ളതാണെങ്കിൽ. അതേപോലെ തന്നെ അതാണ് നമ്മുടെ കുറ്റി. പിന്നെ നമ്മൾ ഉൾവശത്തേക്ക് നോക്കുമ്പോൾ ഈ ചേസിൻ്റെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മാരുതിയുടെ തന്നെ MPFI എൻജിൻ വരുന്ന 800 ആണ്, 2006 മോഡൽ വണ്ടിയാണിത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തട്ടോ മുട്ടോ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ബോണറ്റിൻ്റെയൊക്കെ ഈ ഒരു വശത്ത് ഇങ്ങനെ ഈ ഒരു പേസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു പേസ്റ്റിലും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വാഹനത്തിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ എല്ലാ ഡോറിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു നമ്പർ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഈ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിയും എന്താണ് റീപ്ലേസ് ആണോ ഇല്ലയോ. നമ്മുടെ മെയിൻ ഗ്ലാസ്സിലും സൈഡ് ഗ്ലാസ്സിലും എല്ലാ ഗ്ലാസ്സിലും തന്നെ ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാം ഒരേപോലെ ആണെങ്കിൽ റീപ്ലേസ് ഇല്ല, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഇയർ നമുക്ക് മാറ്റം വരും. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതേപോലെ നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ പേസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡോർ റീപ്ലേസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ഒരു പേസ്റ്റും കാര്യങ്ങളും നോക്കണം. പിന്നെ നമ്മൾ ഇവിടെയാണെങ്കിലും എന്തെങ്കിലും ക്രാക്കോ വെൽഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. ഇതിൻ്റെ ഉള്ളൊരു പേസ്റ്റ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം നോക്കണം. നമ്മളാ എക്സ്റ്റീരിയറിൽ നോക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇങ്ങനെ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റൊന്ന് സൈഡിലൊന്ന് പൊന്തിച്ചിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചവിട്ടി നോക്കിയാലൊക്കെ തിരിയാൻ പറ്റും. പ്ലാറ്റ്ഫോമിന് എവിടെയെങ്കിലും തുരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം നമ്മൾ നോക്കണം. അതൊക്കെ നമ്മൾ മെയിനായിട്ടൊരു വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഗ്ലാസ്, കുറ്റി, അതേപോലെ ഡോറിൻ്റെ എല്ലാം പേസ്റ്റ്, പിന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ ടയറും നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കാരണം ടയറിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും നമ്മൾ നോക്കണമല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ ടയർ പുതിയത് മേടിച്ചിട്ടുണ്ടാവില്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നോക്കുമ്പോൾ അടുത്തായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും പുക വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. അതേപോലെ തന്നെ ബാക്കി നമ്മൾ ഓടിക്കുമ്പോൾ എന്തെങ്കിലും വിറയലുണ്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ വൈബ്രേഷൻ അതായത് ഒച്ചപ്പാടുണ്ടോ, കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയാണ് നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലും തുരുമ്പുണ്ടോ എന്ന്, അതായത് നമ്മുടെ ഇങ്ങനെ ഒരു ബോഡി മാത്രമല്ല നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയർ ഭാഗത്തേക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇവിടെയായിട്ട് സ്റ്റെപ്പിന് ടയർ വെക്കുന്നതിൻ്റെ ഇവിടെയായിട്ടോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോ ഇല്ലെങ്കിൽ ഈ സൈഡിലോ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ആ ഒരു കാര്യം നമ്മൾ എന്താണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇടുക്കിയുടെ ഈ സൈഡിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പേസ്റ്റൊക്കെ വരുന്നുണ്ട്. ആ പേസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കണം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതേപോലെ നമ്മൾ ഈ ഒരു സൈഡും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കണം. അതേപോലെ നമ്മുടെ ഈ ഒരു മറ്റേ ഡാഷ് ബോർഡ് ഉണ്ടല്ലോ, ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കറക്റ്റാണോ നോക്കണം. അതായത് ആരെങ്കിലും ഇതൊക്കെ അഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ താക്കോലിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക്
നമ്മുടെ അതിലെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഒരു സംഭവമല്ല നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ അതേപോലെ വൈപ്പേഴ്സ് വർക്കിംഗ് ആണോ, പിന്നെ നമ്മുടെ അതെല്ലാം നോക്കുക. പിന്നെ ഇൻഡിക്കേറ്റർ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ സ്മൂത്താണോ, ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും സ്റ്റക്കിംഗ് ഉണ്ടോ, ആ ഒരു കാര്യം എല്ലാം നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൻ അമർത്തി അതിലുള്ള ഓൾ എന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു വാഹനം മേടിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും യൂസ്ഡ് കാറുകളൊക്കെ നമ്മുടെ ഒരു കണ്ണൂർ ഏരിയയിൽ കൊടുക്കാനോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, അല്ലെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതി. എനിക്കുണ്ട്, ഞാനും ഈ ഒരു ഫീൽഡിൽ കുറച്ചുകാലം നിൽക്കുന്നുണ്ട്. അപ്പോൾ ബൈ.